രണ്ടാമതും അധികാരം ഏറ്റെടുത്തതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തി. എന്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിലേക്ക് എത്തിയത്? ഒരു തുലാഭാര നേർച്ചയ്ക്കോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ കണ്ടു വണങ്ങുന്നതിനോ അപ്പുറത്തേക്ക് നരേന്ദ്രമോദി ലക്ഷ്യമിട്ടത് എന്താണോ അത് യാഥാർത്ഥ്യമായി എന്നു തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഗുരുവായൂരിന്റെ പ്രശസ്തി, ലോകത്താകമാനം നരേന്ദ്രമോദിയുടെ രണ്ടാം വരവിലെ ആദ്യ സന്ദർശനത്തിലൂടെ തന്നെ ലോകത്താകമാനം, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രൗഢി, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൈനംദിന പൂജകളെക്കുറിച്ച്, അതോടൊപ്പം ഗുരുവായൂർ അമ്പാടിക്കണ്ണന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച്, അവിടുത്തെ ദർശന സമയത്തെക്കുറിച്ച്, അവിടുത്തെ പൂജാവിധികളെക്കുറിച്ച്, അവിടുത്തെ നേർച്ചകളെക്കുറിച്ച്, അവിടെ ദർശനത്തിന് ഏതൊക്കെ തരത്തിൽ എത്തിച്ചേരാം എന്നതിനെക്കുറിച്ച് വിപുലമായ അന്വേഷണം ലോകത്ത് നാനാഭാഗത്തു നിന്നും വരുന്നു എന്നാണ് ദേവസ്വം ആയിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം മറ്റ് വിവിധ ഏജൻസികളുമായി ബന്ധപ്പെട്ടും നാം നടത്തുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സൈറ്റിൽ മാത്രം ലക്ഷക്കണക്കിന് ആൾക്കാർ സന്ദർശിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഗുരുവായൂർ ക്ഷേത്രം ഏതു തരത്തിലാണ് അവിടുത്തെ ദൈനംദിന പൂജകൾ, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ മാത്രം 10,000 ലക്ഷങ്ങളും നരേന്ദ്രമോദി വന്നു പോയതിനു ശേഷം സന്ദർശിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വന്ന എൻക്വയറി കോളുകൾ, 10,000 എൻക്വയറി കോളുകളാണ് ഓരോ ദിവസവും വരുന്നത്. എങ്ങനെയാണ് ഗുരുവായൂരിലേക്ക് എത്തിച്ചേരുക, ഗുരുവായൂരിൻ്റെ ദർശന സമയം, ഗുരുവായൂരിലെ നിവേദ്യ സമയം, അതോടൊപ്പം ഗുരുവായൂരിലെ നേർച്ചകളുടെ രീതി, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് എൻക്വയറികൾ വരുന്നു. അതോടൊപ്പം വിവിധ സ്വകാര്യ ഏജൻസികൾ, അതായത് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഷെഡ്യൂളുകൾ തയ്യാറാക്കുകയും തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ഏജൻസികളുണ്ട്, അവരുടെ ബുക്കിംഗ് കൗണ്ടറുണ്ട്. ആ ബുക്കിംഗ് കൗണ്ടറിലേക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഗുരുവായൂരിലേക്കുള്ള എൻക്വയറി വരുന്നു. അവിടേക്ക് ഏതു സമയത്താണ് ഉചിതമായ ദർശന സമയം, അതിൻ്റെ പുണ്യ ദിവസങ്ങൾ ഏതൊക്കെയാണ്, ഏത് സമയത്ത്, ഏത് ദിവസത്ത്, ഏത് മാസത്തിൽ ദർശനം നടത്തിയാലാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് തുടങ്ങിയ എൻക്വയറീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിലേക്ക് വരുന്ന ലക്ഷക്കണക്കിന് കോളുകൾ, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്, KSRTCക്ക് അവിടേക്ക് യാത്രാ സൗകര്യങ്ങളെ കുറിച്ച് തിരക്കി വരുന്ന അന്വേഷണങ്ങൾ, അതോടൊപ്പം സ്വകാര്യ തീർത്ഥാടന ഏജൻസികൾക്ക് സ്വകാര്യ ഈ സന്ദർശകരെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സന്ദർശകരുടെ ഷെഡ്യൂൾ ക്രമീകരിക്കുന്ന സ്വകാര്യ ഏജൻസികളുണ്ട് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ വിവിധ സ്വകാര്യ ഏജൻസികളിലേക്ക് വന്നിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് നരേന്ദ്രമോദി ഗുരുവായൂരിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറായി മാറി. രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം എത്തുന്നു, ഗുരുവായൂർ എത്തുന്നു, അവിടെ തുലാഭാരം നേർച്ച നടത്തുന്നു, അതോടൊപ്പം കാണിക്ക അർപ്പിക്കുന്നു. ആ നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനം ഒറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദി ഗുരുവായൂരിൽ വന്നു, അമ്പാടിക്കണ്ണനെ കണ്ടു, തുലാഭാരം നടത്തി, മടങ്ങിപ്പോയി. അവിടെ മറ്റു പലരും അദ്ദേഹം അവിടെ കണ്ടു വണങ്ങിയെന്നും അമ്പാടിക്കണ്ണനെ കണ്ട് വണങ്ങിയെന്നും തുലാഭാരം നേർച്ച നടത്തിയെന്നുമൊക്കെയാണ്. പക്ഷേ BJP ലക്ഷ്യമിടുന്നത്, അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത് ഹൈന്ദവ പാരമ്പര്യം അല്ലെങ്കിൽ ഭാരതീയ പാരമ്പര്യം, ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള സ്വരൂപങ്ങൾ, ഭാരതീയ പൈതൃക സ്വരൂപങ്ങൾ, ആ സ്വരൂപങ്ങളെ ലോകത്തേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് ഒരു ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ പ്രവർത്തിക്കും. അത് നരേന്ദ്രമോദിയിൽ മാത്രമല്ല, പ്രധാനമന്ത്രിയിൽ മാത്രമല്ല ഒതുങ്ങുക, വിവിധ തലങ്ങളിൽ കേന്ദ്രമന്ത്രിമാരൊക്കെ കേരളത്തിന്റെ അതോടൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ പൈതൃക സ്വരൂപം ഉയർത്തുന്ന നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങൾ, അതോടൊപ്പം അവിടുത്തെ മഠങ്ങൾ, സന്യാസി മഠങ്ങളൊക്കെ സന്ദർശിക്കുക. ആ സന്ദർശനം ഒരു രാഷ്ട്രീയ സന്ദർശനം എന്നുള്ളതിനപ്പുറത്തേക്ക്, വോട്ട് ബാങ്ക് സന്ദർശനം എന്നുള്ളതിനപ്പുറത്തേക്ക് ഭാരതീയ പൈതൃക ബിംബങ്ങളെ, ഭാരതീയ പൈതൃക മൂല്യങ്ങളെ, ഭാരതീയ പൈതൃക വിശ്വാസങ്ങളെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ വേണ്ടി ബോധപൂർവമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണത്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി നരേന്ദ്രമോദിയും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അംഗങ്ങളൊക്കെ തന്നെ രാജ്യത്തെ ഭാരതീയ പൈതൃകം മുറ്റി നിൽക്കുന്ന, ഭാരതീയ പൈതൃക മൂല്യങ്ങൾ അടിയുറച്ചു നിൽക്കുന്ന, ഭാരതീയ പൈതൃക വിശ്വാസങ്ങൾ തീവ്രമായി നിൽക്കുന്ന ഇടങ്ങളിലേക്ക് സന്ദർശിക്കുകയും അതിൻ്റെ പെരുമ ലോകത്തെ എത്തിക്കുകയും ചെയ്യുന്നതുവഴി അത്
ആധുനിക തലത്തിൽ അതിന് മറ്റൊരു രീതി കൂടിയുണ്ട്. അത് ടൂറിസം തന്നെയാണ്. ആ ടൂറിസം എന്നുള്ളത് റിലിജിയസ് ടൂറിസമാണ്, അത് ടെമ്പിൾ ടൂറിസമാണ് എന്നുള്ള തരത്തിലേക്ക് വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്ന തലത്തിലേക്കൊക്കെയുള്ള ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം സന്ദർശനങ്ങൾ. ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി ഗുരുവായൂരിലെത്തി മടങ്ങിപ്പോയതിനു ശേഷം ഗുരുവായൂരിനെ കുറിച്ച്, ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച്, അതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ദർശന സമയത്തെക്കുറിച്ച്, അത് അവിടെ നടത്താൻ സൗകര്യമുള്ള നേർച്ചകളെക്കുറിച്ച്, ഓരോ ദിവസത്തിൻ്റെയും വിശേഷതയെക്കുറിച്ചൊക്കെ ലക്ഷക്കണക്കിന് അന്വേഷണം ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത്, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഭാഷ, അതോടൊപ്പം വ്യത്യസ്തമായ കാലാവസ്ഥ രീതികളൊക്കെയുള്ള ഇടങ്ങളിൽ നിന്ന് പോലും ഗുരുവായൂരിൻ്റെ പ്രശസ്തിയും പ്രൗഢിയും കടന്നു ചെന്നിരിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് അന്വേഷണം വന്നിരിക്കുന്നു. എന്താണോ രണ്ടാം നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നു അല്ലെങ്കിൽ ആ ലക്ഷ്യം ഫലവത്താകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് ഗുരുവായൂരുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത്. ആ അർത്ഥത്തിൽ ഗുരുവായൂർ മാത്രമല്ല, കേരളം മാത്രമല്ല, രാജ്യത്തിൻ്റെ പൈതൃക സ്വരൂപങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ഇടങ്ങളെയും, അത് ക്ഷേത്രങ്ങൾ മാത്രമല്ല, സന്യാസി മഠങ്ങളാകട്ടെ, ലൈബ്രറികളാകട്ടെ, പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന എത്രയോ ഗ്രന്ഥശാലകൾ നിർജീവമായി കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത്രയും ആ ഗ്രന്ഥശാലകളെയൊക്കെ രാജ്യത്തിൻ്റെ ശ്രേയസ് ഉയർത്തുന്ന തരത്തിലേക്ക് ഉദ്ഗ്രഥിക്കുക എന്നുള്ളത് മോദി സർക്കാരിൻ്റെ നിലപാടായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിവിധ തലത്തിൽ, വിപുല തലത്തിൽ ബ്രാൻഡ് അംബാസഡർമാരായി നരേന്ദ്രമോദിയും മന്ത്രിസഭാംഗങ്ങളും മാറുമ്പോൾ വരുന്ന 5 വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ പൈതൃക മൂല്യങ്ങൾ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. ആ തലത്തിൽ ഗുരുവായൂർ ലോകപ്രശസ്തിയിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഗുരുവായൂരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.